നമസ്കാരം. സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾ ഇനി മുതൽ ക്വാറന്റൈൻ സ്വയം വഹിക്കണമെന്ന സർക്കാർ തീരുമാനത്തിനെതിരെ പ്രവാസി സംഘടനകൾ മാസങ്ങളായി ജോലിയോ ശമ്പളമോ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന നിരവധി പേരാണ് വിവിധ രാജ്യങ്ങളിലുള്ളത്. മറ്റുള്ളവരെ ആശ്രയിച്ച് നാട്ടിലെത്തുന്ന പ്രവാസികളോടെങ്കിലും പണം വാങ്ങരുതെന്നാണ് സംഘടനയുടെ ആവശ്യം. അതേസമയം വിദേശത്തു നിന്നും തിരികെ വരുന്ന പ്രവാസികളിൽ നിന്നും ക്വാറന്റൈൻ പണം ഈടാക്കുമെന്ന സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിദേശങ്ങളിൽ നിന്നും മടങ്ങുന്ന പ്രവാസികൾ ഭൂരിഭാഗം പേരും തൊഴിൽ നഷ്ടപ്പെട്ടവരും അസുഖബാധിതരുമാണ്. മാസങ്ങളായി ജോലിയില്ലാതെയും ശമ്പളമില്ലാതെയും ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്ക് തിരികെ പോകുവാൻ ടിക്കറ്റ് എടുക്കുവാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണെന്നും സംഘടന ആരോപിച്ചു. പ്രവാസി സംഘടനകളുടെ സഹായം കൊണ്ടാണ് പലരും ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തുന്നത്. ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് പ്രയാസപ്പെട്ടു വരുന്ന പ്രവാസികൾക്ക് സർക്കാരിന്റെ വക ഇരട്ടടിയാണ് ക്വാറന്റൈനിലുള്ള പണം കൂടി അവരവർ കണ്ടെത്തണം എന്നുള്ളത്. ഇത് പ്രതിഷേധാർഹമാണ്. 2.5 ലക്ഷം ആളുകളുടെ ക്വാറന്റൈൻ സംവിധാനം പരാജയമെന്നതിന്റെ തെളിവാണ് ഈ പ്രഖ്യാപനമെന്നും IYCC ഭാരവാഹികളായ അനസ് റഹീം, എബിയോൺ അഗസ്റ്റിൻ, നിതീഷ് ചന്ദ്രൻ എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചത്. ക്വാറന്റൈൻ പണം ഈടാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് IYCC ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ചാനൽ കേരള.